അങ്ങനെ അതിശക്തനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരിച്ചു വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പൂർണ്ണമായും അഗ്നിശുദ്ധി വരുത്തി തന്നെയാകും താൻ തിരിച്ചു വരിക എന്ന് മാധ്യമപ്രവർത്തകരോട് ഉമ്മൻചാണ്ടി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ചിലതിലേക്കുള്ള സൂചന തന്നെയാണ്. സോളാർ കേസിൽ ബാലകൃഷ്ണപിള്ളയുടെയും ഗണേഷ് കുമാറിൻ്റെയും അടുത്ത അനുയായിയായിരുന്ന ശരണ്യ മനോജ് നടത്തിയ വെളിപ്പെടുത്തലോടെ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരികയാണ്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്, ഇതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ചിലതുകൂടി പുറത്തു വരാനുണ്ട്. അങ്ങനെയാകുമ്പോഴേ 100% അതിൻ്റെ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. അന്ന് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോഴും വിഷമിച്ചിരുന്നില്ല, ഇപ്പോഴും അമിതാഘാതമില്ല. പക്വമായ രീതിയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണത്തെയും ഇപ്പോൾ അത് വെറും ആരോപണങ്ങളായിരുന്നു എന്നുള്ള ബോധ്യപ്പെടലിനെയും ഒക്കെ സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞു വയ്ക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്, ഞാൻ ചിലത് തുറന്നു പറഞ്ഞാൽ അത് ചിലരെ വേദനിപ്പിക്കുമെന്ന്. ആ ചിലതും ചിലരും എവിടെയാണുള്ളത് എന്ന് കേരള രാഷ്ട്രീയത്തെ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ആളുകൾക്ക് പോലും ബോധ്യപ്പെടുന്ന കാര്യം തന്നെ. എന്തായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടന്ന ഗൂഢാലോചനകൾ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ബോധപൂർവമായ കരിവാരി തേക്കലിലൂടെ പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇകഴ്ത്തിക്കാട്ടാൻ അകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ അതിജീവിച്ച് ഇത്രകാലം ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനായെങ്കിൽ ആരോപണങ്ങളുടെ എല്ലാ ദുഷ്പേരുകളും കഴുകിക്കളഞ്ഞ് തനിക്കെതിരായി നടന്നത് കൃത്യമായ ഗൂഢാലോചനയാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അതൊരു 1.5 തിരിച്ചു വരവാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി മോഹികളായി ഒരുപാട് പേർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ അപ്രസക്തരാക്കിക്കൊണ്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് കോൺഗ്രസിന് പൊതുവെയും നൽകുന്ന ഊർജം ചെറുതാകില്ല. കാരണം കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗ്രൂപ്പ് താല്പര്യങ്ങളൊക്കെ നേതൃതലത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി എന്ന നേതാവിന് പകരം വയ്ക്കാൻ ഇപ്പോൾ കേരളത്തിൽ ഒരു നേതാവില്ല തന്നെ. ആ ഒരു വികാരം ഇപ്പോഴുമുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ക്രൗഡ് പുള്ളറായി ഇപ്പോഴും ഉമ്മൻചാണ്ടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി തനിക്കെതിരെ ഉയർന്ന ഈ സോളാർ എന്ന് പറയുന്ന വലിയ ആരോപണം അതൊരു കെട്ടുകഥയായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് അണികൾക്കുണ്ടാകുന്ന ഊർജം ചെറുതല്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അത് അലോസരമുണ്ടാക്കുമെങ്കിൽ പോലും കോൺഗ്രസ് എന്ന പൊതുവികാരത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കോടിക്കണക്കായ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാകില്ല. അത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനോടൊപ്പം മറുവശത്തിന് വലിയ പ്രഹരവുമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റു പലരുമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു നിൽക്കുക എന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉമ്മൻചാണ്ടിയുടെ ഇപ്പോഴത്തെ ഈ തിരിച്ചുവരവ് വല്ലാത്ത ഒരടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ. ആ തല ശക്തമായിരിക്കുന്നു, ശുദ്ധമായിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. മറ്റെല്ലാ രാഷ്ട്രീയമായ അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് അതൊരു പ്രധാന ഘടകമായി മുഴച്ചു നിൽക്കും. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്, ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്, കോൺഗ്രസിന് കേരളത്തിൽ അങ്ങനെ ഒരു പതിവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് ആരുമാകാം മുഖ്യമന്ത്രി. കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയിലേക്ക് കറങ്ങിത്തിരിയാൻ പോകുന്നു.